വെൽക്കം ടു വിജിഷാസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ രുചിയിൽ പഴംപൊരി വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ പഴംപൊരിക്കുള്ള മാവ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കടലമാവും ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അല്പാൽപ്പം വെള്ളം ചേർത്ത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനാക്കിയെടുക്കാം. ഒരു ഫോർക്ക് വെച്ചോ സ്പൂണോ വെച്ചോ കട്ടയില്ലാണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിതിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ചെറിയൊരു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ദോശമാവ് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ദോശമാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാവിലോട്ട് ഉപ്പ് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാവിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ പഴത്തിന് നല്ല മധുരമായതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് വേഗത്തിൽ ചുട്ടെടുക്കാനാണെങ്കിൽ അല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ മാവ് തുറന്നു നോക്കാം. മാവ് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള നേന്ത്രപ്പഴം എടുക്കാം. ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വലിയ കട്ടിയില്ലാതെ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കാം. 1 പഴത്തിൽ നിന്നും 4 സ്ലൈസാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓരോ പഴത്തിൻ്റെ സ്ലൈസും മാവിലും ഒക്കെ എടുത്ത് പതുക്കെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വറുത്തെടുക്കാം. അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പഴംപൊരിയും ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ പഴംപൊരിയും വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്.